ഹലോ, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു സിമ്പിളായിട്ടുള്ളൊരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചുകൊണ്ട്, നമ്മുടെ വീട്ടിലൊക്കെ മിക്കപ്പോഴും ഉണ്ടാകുന്ന ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്തുകൊണ്ടുള്ള ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഈവനിങ് സ്നാക്കാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കിയെടുക്കേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ഒരു 2 കപ്പോളം മൈദ എടുക്കുന്നുണ്ട്. മൈദയ്ക്ക് പകരം നിങ്ങൾക്ക് ഗോതമ്പ് വേണമെങ്കിൽ എടുക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 കോഴിമുട്ടയാണ്. ഇത്രയും മൈദയിലേക്ക് 1 കോഴിമുട്ട തന്നെ നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ ഇതൊന്ന് പൊട്ടിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 എണ്ണം ചേർക്കാം, എങ്കിലും 1 എണ്ണം കൊണ്ടുണ്ടാക്കിയാലും നല്ല ടേസ്റ്റിയാണ്. ഇനി നമുക്ക് ഇത് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിന് മുമ്പായിട്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നല്ല ഒരു കട്ടിയായിട്ട് ഒന്ന് ഒഴിച്ചെടുക്കണം. നമ്മൾ പഴംപൊരിയൊക്കെ ഉണ്ടാക്കാനായിട്ട് കട്ടിയാക്കില്ലേ, അതിനേക്കാളും കുറച്ചും കൂടി തിക്നെസ് വേണം. ഞാൻ കാണിച്ചു തരാം. ഏകദേശം വെള്ളത്തിൻ്റെ അളവ് ഞാൻ കറക്റ്റായിട്ട് പറയുന്നില്ല, നമ്മൾ കുഴച്ചെടുക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഈ ഒരു കട്ടിയാണ് നമുക്ക് വേണ്ടത്. പൊറോട്ടയൊക്കെ ഉണ്ടാക്കുന്നതിനേക്കാളും ലൂസായിട്ടുള്ളത്. ഇനി നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കാം. 1 കപ്പ് സവാള ചേർക്കുന്നുണ്ട്. സവാള അത്രയും ആവശ്യമില്ല ശരിക്കും, ഞാൻ 1 കപ്പ് ചേർത്ത് കൊടുത്തു അത്രയേ ഉള്ളൂ. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. അതൊക്കെ നമുക്ക് ഇഷ്ടമുള്ളത് ചേർക്കാം. ഞാനിവിടെ ക്യാരറ്റ്, മല്ലിയില, കുറച്ച് പച്ചമുളക് അരിഞ്ഞത്, പിന്നെ ക്യാപ്സിക്കം, ഇത്രയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ഇതിൽ കളറിനായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു മസാലയാണ് ഞാനിതിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ചിക്കൻ മസാല, ഗരം മസാല ഇതിലേത് വേണമെങ്കിലും ചേർക്കാം. ഞാനിവിടെ ചിക്കൻ മസാലയാണ് ചേർത്തത്. ഇനി കൈകൊണ്ട് കുഴച്ചിട്ട് നല്ലൊരു പരുവാക്കിയെടുക്കാം. അപ്പോൾ നമ്മളിവിടെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് എങ്ങനെയാണ് കുക്ക് ചെയ്യുകയെന്ന് വെച്ചാൽ, ഇതുപോലെ ഒരു സ്പൂണിൽ ചെറിയ പോർഷനാക്കി എടുത്തിട്ട്, ഇതുപോലെ ഇത്ര ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ട് നല്ല തിളച്ചിരിക്കുന്ന എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് വേവിച്ചെടുക്കാം, ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നന്നായി എണ്ണ നന്നായി തിളച്ചതിന് ശേഷം ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റി വെക്കുകയാണ് കേട്ടോ. ഇല്ലെങ്കിൽ നമ്മൾ ഇതെല്ലാം ഇട്ട് വരുമ്പോഴത്തേക്ക് ആദ്യം ഇട്ടതൊക്കെ കരിഞ്ഞു പോയി കാണും. ഇനി ഇതൊന്ന് മറിച്ച് ഇട്ട് കൊടുക്കാം, ഒന്ന് ഇളക്കി കൊടുക്കാം. എല്ലാ സൈഡും നന്നായിട്ട് വേവിച്ചെടുക്കാം. തീ ഒരുപാട് കുറയ്ക്കരുത്, എണ്ണ കുടിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ കളറൊന്ന് ചെറുതായിട്ട് മാറിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് വറുത്ത് കോരിയെടുക്കാം. അപ്പോൾ ഇതാ പ്ലേറ്റ് നിറയെ ആയി. 1 കപ്പ് 2 കപ്പ് മൈദയും 1 കോഴിമുട്ടയും കൊണ്ട് നമ്മൾ ഇത്രയും സാധനങ്ങൾ ഉണ്ടാക്കി. ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. കോഴിമുട്ടയും മൈദയും കൂടി ചേരുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇത്തിരി ഹെൽത്തി അല്ലെങ്കിലും നമ്മളിതിലേക്ക് ഒരുപാട് വെജിറ്റബിൾസ് ഒക്കെ ചേർത്തിട്ടുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണ്. കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക, വീട്ടിലുള്ള എല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.